തൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി അവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. മുത്തശ്ശ, ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് മാറില്ല. എനിക്ക് കല്യാണത്തിന് സമ്മത. അസലായി, തനിക്ക് ടോമും പെരുമാറിയോ? തിളച്ച സാമ്പാറ് വീണതാ. പാചകമാവുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ, തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കി ആരെടുത്ത് തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ, എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലൂട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. ൂട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ ഇന്ന ഞങ്ങൾ പൊടിച്ചോടാ. അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. ഇതെന്താ നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസ് ആണ്. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട, അവനെ പിടിക്കണ്ടേ. നിങ്ങൾ പോയി നോക്ക്, നമ്മൾ ഇവിടെ ഇരിക്കണ്ട. വീട്ടിനകത്താണ് പുലിനെ വളർത്തണത്. പുലിയാ? പുലി ഇറക്ക പ്രസവിച്ച. നീ എന്താണ് പുലി കളിക്കുന്നത്? ഇന്ന് വരെ അന്യജാതിക്കാർ കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കടക്കണ പുറത്ത്. ഓ, നമ്മളെ മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് കിടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാണി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു 3-4 പൂണൂൽ ഞങ്ങൾക്ക് ഉണ്ടാ. ഞങ്ങളൂടാ, എന്റെ പേര് ബീരാക്കുട്ടിന്നാ, ഗോവിന്ദക്കുട്ടിന്നാ, നാരായണക്കുട്ടിന്നാ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാണി നമ്മൾ വിടൂല. എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസഹോദര സമ്മേളനം നടക്കുകയാണോ? പറയടാ, നിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. അയ്യോ, സത്യം പറയടാ, കർത്താവാണ് ബ്രാഹ്മണൻ. സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കേറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത് ഉണ്ണികൃഷ്ണ? ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണൻ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്തായിരിക്കും ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത്? അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട്. ഫ്രണ്ടിന് രണ്ട് അർത്ഥമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FROT. കറക്റ്റ് ആണല്ലോ, പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ് ജയിച്ചത്. സുലൈമാനി, ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിൽക്കണമെന്ന് കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോ? തൊട്ടു പോകരുത്, നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ചെടുക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. നമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിനെ നസ്രാണിക്കും കേറാൻ പാടില്ല എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാർ താമസിക്കുന്ന വീട്.